ഹലോ പീപ്പിൾ വെൽക്കം ടു ഹോം മെയ്ഡ് ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി സ്പൈസി ചിക്കൻ ലെഗ്സ് ആണ് ചിക്കൻ ലെഗ്സിൽ മാത്രമല്ല ഏത് ചിക്കനിൻ്റെ പാട്ടിൽ വെച്ചും നമുക്ക് ഉണ്ടാക്കാനേ ഉള്ളൂ അപ്പോൾ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം ഞാനിവിടെ ഒരു അഞ്ച് പീസ് ചിക്കൻ ലെഗ്സ് കഴുകി വൃത്തിയാക്കി മീഡ് ദറ്റ് ഗ്യാഷസ് പിന്നെ ഇവിടെ ഒരു പത്ത് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് പച്ചമുളകും രണ്ട് വെളുത്തുള്ളിയും ഒരു സ്മോൾ പീസ് ഓഫ് ജിഞ്ചർ ഇപ്പോൾ ഈ ഒരു റെസിപ്പി ഞാൻ ചെന്നൈ സ്റ്റൈലിലാണ് ഉണ്ടാക്കുന്നത് ബട്ട് ഹൗഓവർ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ അതിന് ഓൾട്ടർനേറ്റീവ്സ് പറയും അതിന് അനുസരിച്ച് ഇത് ഉണ്ടാക്കിയെടുത്താൽ മതി അപ്പോൾ ആദ്യം നമുക്ക് വന്നിട്ട് ജിഞ്ചർ ഗാർലിക് ഗ്രീൻ ചില്ലി ഇതൊന്ന് ആദ്യം നമുക്ക് ചതച്ചെടുക്കാം ചതച്ചെടുത്തതിന് ശേഷം നമുക്ക് ചെറിയ ചെറിയുള്ളിയും കൂടി ഇട്ടിട്ട് അതും കൂടി കൊന്ന് ചതച്ചെടുക്കാം അപ്പോൾ അത് ഫൈനായിട്ട് പേസ്റ്റ് ഒന്നും ആക്കണ്ട ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി പിന്നെ ഒരു ചട്ടി എടുത്തിട്ട് നമ്മുടെ ബേസിക് മാറിനേഷൻ നമുക്ക് റെഡിയാക്കി വെക്കാം അപ്പോൾ അതുകൊണ്ട് ആദ്യം നമ്മൾ ചിക്കൻ പീസസ് ചിക്കൻ ലെഗ് പീസസ് ഒരു ടേബിൾ സ്പൂൺ വിനീഗർ ആദ്യം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതിന് ശേഷം നമുക്ക് ഈ കറിക്ക് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഉപ്പ് പിന്നെ അതിന് ശേഷം നമ്മളിപ്പോൾ ചതച്ചേക്കുന്ന ഈ ജിഞ്ചർ ഗാർലിക് ചില്ലി ആ ഇതിൻ്റെ ഒരു പകുതി പോർഷൻ നമുക്ക് മാറിനേഷൻ യൂസ് ചെയ്യാം ബാക്കി പകുതി വന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്യുമ്പോൾ നമുക്കത് യൂസ് ചെയ്യാം അപ്പോൾ ഇതൊന്ന് മാറ്റി വെക്കാം ആദ്യം അതിനുശേഷം ഈ ഈ റോസിനുള്ള പൊടികളൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ശേഷം ഞാനിപ്പോൾ ഇടുന്നത് ഒരു ടീസ്പൂൺ മുളക് പൊടി തെറ്റസ് കാശ്മീരി ചില്ലി പൗഡർ പിന്നെ അതിനുശേഷം ഒരു ടീസ്പൂൺ കൊറിയാൻഡ പൗഡർ പിന്നെ ഒരു ടീസ്പൂൺ പെപ്പർ പൗഡറും യൂസ് ചെയ്യുന്നുണ്ട് അതിനുശേഷം ശേഷം ഇത് സിൻസ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞതുപോലെ ചെന്നൈ സ്റ്റൈലാണ് ഉണ്ടാക്കുന്നതു കൊണ്ട് കുളമ്പ് മിളകായി തൊഴെന്ന് പറഞ്ഞിട്ട് ദർ ഇസ് പൗഡർ വെച്ച് ഇസ് അവൈലബിൾ സ്പൈസ് പൗഡർ അപ്പോൾ അതാണ് ഈ ഒരു റെസിപ്പിയിൽ ഞാൻ യൂസ് ചെയ്യുന്നത് ഇഫ് യു ഡോണ്ട് ഹാവ് ദിസ് സ്പൈസ് മിക്സ് ദി സ്പൈസ് പൗഡർ യു യു ക്യാൻ ഓൾവേസ് പ്രിഫർ ഫോർ ചിക്കൻ മസാല പൗഡർ അപ്പോൾ ഞാൻ ഇത് വന്നിട്ട് ടു ടീസ്പൂൺസാണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ സ്പൈസ് പൗഡേഴ്സ് ഒക്കെ നല്ലപോലെ ഈ ചിക്കനിലോട്ടൊന്ന് മാറിനേറ്റ് ചെയ്യാം മാരിനേറ്റ് ചെയ്തിട്ട് വൺ ടേബിൾ സ്പൂൺ ഓഫ് കോക്കനട്ട് ഓയിൽ ഓർ വൺ ടേബിൾ സ്പൂൺ ഓഫ് പീനട്ട് ഓയിൽ യു കെൻ യൂസ് സോ പീനട്ട് ഓയിൽ ഈസ് വെരി വെരി കോമൺലി ഇൻ തമിഴ് ക്യൂസീൻസ് അപ്പോൾ ഇതൊന്ന് വൺ അവർ ലിറ്ററലി മാറിനേഷന് വേണ്ടിയിട്ട് മാറ്റി മാറ്റിവെക്കാം അതിനുശേഷം ആഫ്റ്റർ വൺ അവർ യു ക്യാൻ ആഡ് സമോർ ഓയിൽ ടു ദ പാൻ ആൻഡ് മാറ്റിവെച്ചേക്കുന്ന ക്രഷ്ഡ് ഗ്രീൻ ചില്ലി ആൻഡ് ജഞ്ചുകാലയ്ക്ക് ആൻഡ് ശാലഡ്സിൻ്റെ ആ ഒരു മിക്സ് വന്നിട്ട് ഇതിലോട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്തിട്ട് ഒരു ടു ത്രീ മിനിറ്റ്സ് ഒന്ന് സോട്ട് ചെയ്യുക സോട്ട് ചെയ്തതിന് ശേഷം വൺ ടേബിൾ സ്പൂൺ ഓഫ് റെഡ് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതും കൂടി ഒന്ന് നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഇതിൻ്റെ ഈ റോസ്മെല്ലൊക്കെ പോയതിന് ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ പീസസ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരു റെസിപ്പി വന്നിട്ട് നമ്മൾ ഡെഫിനറ്റ്ലി സ്ലോ കുക്ക് വേണം ചെയ്യാൻ ബിക്കോസ് പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട് പിന്നെ വേവത്തില്ല ചിക്കൻ അതുകൊണ്ട് സ്ലോ കുക്കിൽ വേണം നമുക്ക് ചെയ്തെടുക്കാൻ സോ മാക്സിമം എനിക്കൊരു ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് എടുത്തു ഈ ചിക്കൻ ഒന്ന് കുക്ക് ചെയ്തെടുക്കാൻ സോ ആ ബാക്കിയുള്ള മാറിനേറ്റിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് അത് ഈ ചിക്കനിലോട്ട് ഒഴിച്ച് മിനിമം മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ടെൻ മിനിറ്റ്സ് ടെൻ മിനിറ്റ്സ് ഓൺ ഈറ്റ് സൈഡ് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഈ വെള്ളം എല്ലാം പറ്റി നല്ല തിക്ക് ഗ്രേവിയായി പിന്നെ അത് റോസ്റ്റായി വരും ശരിക്കും പറഞ്ഞാൽ അത് ഓയിൽ ദാറ്റ് യു യൂസ് മേക്സ് എ ഹോൾ ഡിഫറെൻസ് ഫോർ ദിസ് റോസ്റ്റ് സോ നമ്മൾ കോക്കനട്ട് ഓയിൽ മീൻസ് കോക്കനട്ട് ഓയിലിൻ്റെ ആ ടേസ്റ്റ് ഉണ്ടാവും അല്ലെങ്കിൽ പീനട്ട് ഓയിൽ മീൻസ് അതിൻ്റെ ഒരു ടേസ്റ്റിൽ ബി ടോട്ടലി ഡിഫറെൻറ്റ് ഫൈനലി ഒരു ഹാൻഡ് ഫുൾ ഓഫ് കറി ലീവ്സ് ആൻഡ് ഹാൻഡ് ഫുൾ ഓഫ് കൊറിയാൻ ലീവ്സ് അലോങ് വിത്ത് സം ഗ്രീൻ ചില്ലീസ് ഇതൊന്ന് ആഡ് ചെയ്ത എറ്റ് ടേക്ക് സെറ്റ് ടു ദ വേറെ ലെവൽ പക്ഷേ ഇതൊന്നും എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഗ്രീൻ ചില്ലി മാത്രമേ ആഡ് ചെയ്തുള്ളൂ അപ്പോൾ വീണ്ടും ഞാൻ പറയുന്ന പോലെ ഞാൻ കുക്ക് ചെയ്യുന്ന എല്ലാ മീറ്റും ഞാൻ സ്ലോ കുക്ക് ആണ് ചെയ്യുന്നത് സോ ദാറ്റ് ആക്ച്വലി ഗീവ്സ് ദ ബെസ്റ്റ് റിസൾട്ട് ഔട്ട് ഓഫ് ഇറ്റ് അപ്പോൾ എല്ലാവർക്കും റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എന്തായാലും ഉണ്ടാക്കിയിട്ട് ഷേമി യുവർ പിക്ചേഴ്സ് ഓൺ ഇൻസ്റ്റാഗ്രാം ഹോമി ഡോട്ട് എം ഇ താങ്ക് യു